ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റീസാസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ നഗറ്റ്സ് ആണ്. അതിന് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, അതും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഇത് മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്, അത് സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്ത് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്തതാണ്. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി അടിച്ചെടുക്കാം. എല്ലാം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. കോൺഫ്ലോർ ആഡ് ചെയ്താൽ നമുക്ക് ഷേപ്പിൽ പരത്തിയെടുക്കാൻ കഴിയും. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനിയിത് കയ്യിൽ ആദ്യം ഓയിൽ തടവാം. ഓയിൽ തടവിയിട്ടുണ്ട്, എന്നാലും നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇനി ഇതൊരു ഷേപ്പാക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതും ഇതേ ഷേപ്പിൽ തന്നെ എടുക്കാം. എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുത്തതായിട്ട് മുട്ടയിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഫിൽ ചെയ്തിട്ട് എടുക്കണം. അതിന് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് എടുത്തിരിക്കുന്നത് ആവശ്യാനുസരണം ബ്രെഡ് എടുക്കാം. ഇത് ഞാൻ ബ്രെഡ് ആദ്യം ചൂടാക്കിയതിന് ശേഷം അടിച്ചെടുത്ത ബ്രെഡാണ്. 2 കൈയും കൊണ്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഒക്കെ ആകെ കുളമാകും മുട്ടയുടെ നനവ് തട്ടിയിട്ട്. ആദ്യം മുട്ടയിലേക്ക് മുക്കി കൊടുക്കാം, ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കൈയും ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫിൽ ചെയ്ത് വെക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ നഗറ്റ്സ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പറ്റൂ, എങ്കിലേ ഉള്ളിലുള്ള മീറ്റൊക്കെ വെന്ത് കിട്ടും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം ഇതെടുക്കാം. ഒരു സൈഡ് കുക്കായിട്ടുണ്ട്, അത് മറിച്ചിട്ടു. അതിന് ഇത് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 2 സൈഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ചിക്കൻ നഗറ്റ്സ് ആണ്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം, ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.